ഹേയ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജസ്മീസ് വേൾഡ്. ഇപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഹാഫ് ഇവിടുത്തെ വിശേഷങ്ങളും ഹാഫ് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. അവിടെ ചെറിയൊരു നിക്കാഹലുണ്ടേനു, അപ്പോൾ അതിനെല്ലാം പോയിട്ടുള്ള ഒരു കുറച്ച് കുറച്ചുള്ള ക്ലിപ്പിങ്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ. ഫുള്ളായിട്ടില്ല, കാരണം എൻ്റെ പെങ്ങളെ മോളെ നിക്കാഹാണ്. അപ്പം ഞാൻ എസ് എ കാരണോറ ഭാര്യ എന്ന് വെച്ചാൽ കുറച്ച് പണികളെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയെല്ലാം കുറച്ച് തിരക്കിലെല്ലാം ആയിപ്പോയി. അപ്പോൾ കുറച്ച് കുറച്ച് എന്തെല്ലോ ക്ലിപ്പിങ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഈ കാണിക്കുന്നത് ഇവിടെ എൻ്റെ വീട്ടിലുള്ള ഉമ്മാൻ്റെ ചീരകളും പച്ചമുളകും അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളാണ് കേട്ടോ. ഇത് ഫ്രൈഡേ രാവിലെ എടുത്ത വീഡിയോ ആണ്. ഫ്രൈഡേ മോള് സ്കൂളിൽ പറഞ്ഞതിന് ശേഷം ഒന്ന് മുറ്റത്തുകൂടിയെല്ലാം നടക്കലാണ്. അപ്പോൾ എൻ്റെ ചോട്ട മോനും ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഒക്കെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് പണിയെല്ലാം ഉണ്ട്, കുറച്ച് പാത്രങ്ങളെല്ലാം കൈവെക്കാനും അങ്ങനത്തെ എല്ലാ പണികളുണ്ട് കേട്ടോ. വർക്ക് ഏരിയ ഉണ്ട്, ഫുള്ള് മാസാക്കിയിട്ടിട്ട് ഇനി ഇതെല്ലാം ഒന്ന് കഴുകി വെക്കണം. പിന്നെ കിച്ചൺ ഓൾമോസ്റ്റ് ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, ഇനി ഒന്നും കൂടി എല്ലാ സാധനങ്ങളും പെറുക്കി വെക്കും. എല്ലാം പെറുക്കി കൂട്ടി വൃത്തിയാക്കിയിട്ട് നെക്സ്റ്റ് ഈ ഭാഗം കൂടി ക്ലീൻ ആക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഒന്നും അങ്ങനെ വിശേഷങ്ങളില്ല. ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്, അന്ന് ഈവനിങ് ആണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് പിന്നെ ഒന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇത് എന്നാലും ഇത് അണ്ണാച്ചിയല്ല, എൻ്റെ പെങ്ങളെ മോളാണ്. അപ്പോൾ എന്നാൽ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നിക്കാഹിൻ്റെ സ്റ്റേജ് ഡെക്കറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവറും കാര്യങ്ങളും കർട്ടൻസ് എല്ലാം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള. അപ്പോൾ ഫ്രൈഡേ രാത്രി അങ്ങ് എത്തുമ്പം, അപ്പോൾ സാറ്റർഡേ രാവിലെ നമ്മളത് എടുത്തിട്ട് കൊണ്ടുവെക്കാൻ കേട്ടോ. അപ്പോൾ എടുത്തിട്ട് പോകുന്നതാണ് ഞാൻ അന്നേരം പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വ്ളോഗിലിടുമെന്ന്. അപ്പോൾ നമ്മളെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പരിപാടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഡെക്കറ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുള്ള ക്ലിപ്പെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ആ ചെയ്യുമ്പോഴുള്ളതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക, ഫുള്ള് എന്ന് പറയാം, ഒരാൾ തന്നെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. വീഡിയോ എടുക്കലും അതാക്കലൊന്നും സംഭവം എന്താ പറയുക, നടക്കാത്ത കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മാത്രം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നെക്സ്റ്റ് ഇവിടുത്തതും ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ വൈകുന്നേരമെല്ലാം എന്തെല്ലോ പണികളാണ്, ആ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് വെച്ചായിട്ട് പിന്നെ ഇതാ പന്തലിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇറക്കലാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ് എടുത്തു. ഞാൻ ഫുള്ളായിട്ട് തന്നെ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചതാണ്, നിക്കാഹിൻ്റെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ പറ്റിയില്ല. ഇതാ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്, മറ്റേ ടേബിളും കസേരി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അതെല്ലാം ഒരു സൈഡിൽ നിന്ന് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും മാർച്ച് 19 കേട്ടോ, ഞായറാഴ്ചയാണ് പരിപാടി. ഇത് ശനിയാഴ്ചത്തെ കാഴ്ചകളാണ്. പിന്നെ നെക്സ്റ്റ് ഇത് നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം, അതായത് പിറ്റേ ദിവസത്തേക്കുള്ള പുഡിംഗ് എല്ലാം ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേഡം ചൈന ഗ്ലാസും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ 5 ടൈപ്പ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി, ഇളനീർ, ക്യാരറ്റ്, പിന്നെ ബട്ടർസ്കോച്ച്, പിന്നെ പൈനാപ്പിൾ, അങ്ങനെ 5 തരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടുന്ന് ഇളനീറിൻ്റെ ഉണ്ടാക്കേണ്ട പരിപാടി നോക്കലാണ്. അതിനുവേണ്ടി പാലെല്ലാം ഇങ്ങനെ ചൂടാക്കുന്നുണ്ട്. പിന്നെ ചൈന ഗ്ലാസ് മെൽട്ടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ ഒന്നും വീഡിയോ ആക്കുന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാനിവിടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ക്യാരറ്റിൻ്റെ ആക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റെല്ലാം ചിരണ്ടുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് നമ്മൾ ഇങ്ങനെ ചിരണ്ടതിന് ശേഷം പാലിൽ വേപ്പിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ആക്കിയിട്ടുള്ള ക്യാരറ്റ് പുഡിങ്. നല്ല ടേസ്റ്റ് ഉണ്ടേനു. അല്ലാതെ നോർമൽ വേപ്പിച്ചിട്ടും അടിക്കുന്ന പരിപാടിയുണ്ട് നമ്മൾ. പിന്നെ സ്ട്രോബെറിൻ്റെ ഇവിടെ ആക്കിയിട്ടുണ്ട്. സ്ട്രോബെറിൻ്റെ ഈ പറഞ്ഞതുപോലെ എസെൻസും സ്ട്രോബെറിൻ്റെ സ്കോഷും വെച്ചിട്ട്, അല്ല സ്കോഷ് അല്ല, അതിൻ്റെ ഒരു ഇതില്ലേ ക്രഷ്, അതും വെച്ചിട്ട് മുറിക്കാനും കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആ ദിവസത്തെ വ്ളോഗാണ്, അതായത് സൺഡേ ആയിട്ടുള്ള. അപ്പോൾ അന്നേരം ഇവിടുന്ന് ഫ്രൂട്ട് സലാഡിൻ്റെ ഫ്രൂട്ടെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ബിരിയാണീൻ്റെയും മന്തീൻ്റെ ഉള്ള പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് കുറച്ച് മാത്രം ആയിട്ടുള്ള ക്ലിപ്പിങ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫുള്ളായിട്ട് എടുക്കണം എന്നെല്ലാം വിചാരിച്ചാൽ ഓരോ പണി ഓരോ തിരക്കിലായി പോകും, ഓരോന്നെടുത്ത് ഓരോന്നിനും ഓടുന്നത് കൊണ്ട് എന്താണ് പറ്റിയില്ല. പിന്നെ വരുത്തി ഇവിടുന്ന് ആപ്പിളെല്ലാം ഷോന് മുറിക്കുന്നതിനും, പക്ഷെ എത്ര കളിച്ചിട്ട് മുറിയുന്നില്ലേനു കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ കുറേ ആളോടിൻ്റെ ഫ്രൂട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാ ഇത്രക്കാരും ആൾ നമുക്ക് മനസ്സിലാക്കിയില്ല, ഭയങ്കര മുറിച്ചിട്ടെല്ലാം മുറിച്ചിരുന്നുണ്ട്. പിന്നെ
അതിനുശേഷം അന്ന് രാവിലെയാണ് നിക്കാഹ്. നിക്കാഹെല്ലാം കഴിഞ്ഞ് അവരെല്ലാം വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പ്യാപ്പിളിലെ ആൾക്കാർ വരുത്താന്ന് കേട്ടോ. അപ്പോൾ നമ്മളവരെ സ്വീകരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്നും ഫേസ് കാണിച്ചിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ എൻ്റെ പേർക്കുള്ളവർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ, വീഡിയോ കാണിക്കുന്ന വരുന്നതിലും എടുക്കുന്നതിലും അവരെ ഫേസ് കാണിക്കുന്നതിലും. പക്ഷേങ്കിൽ പുറത്തുള്ള ഔട്ട്സൈഡേഴ്സിന് അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാവരെയും ഒന്നും ഫേസ് കാണിച്ചിട്ടില്ല, മനഃപൂർവ്വം ആരെയും ഫേസ് കാണിച്ചിട്ടില്ല. ഇനി അറിയാതെ വീഡിയോയിൽ പെട്ടുപോയവരുണ്ടാവും, അവരെ നോക്കട്ടായിരിക്കും. നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വരാൻ ഏകദേശം ഒരു ഒന്നര ടൈം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻഗേജ്മെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിക്കാഹിലേക്ക് തന്നെയാണ് കേട്ടോ. എൻഗേജ്മെൻ്റ് ചടങ്ങും കാര്യങ്ങളും ഇല്ല, പെട്ടെന്ന് തന്നെ നിക്കാഹിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അവരും നല്ല ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിനിവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. കർട്ടനും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ടേബിൾ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ മഷാല അവർ വരുന്ന വീഡിയോ ആണ്. ഇങ്ങനെ ഹാമ്പറും കാര്യങ്ങളെല്ലാം ആയിട്ട് കുട്ടികൾ എടുത്ത് വരുന്ന ഒരു വീഡിയോ ആണ്. ഇത് കുത്തനുള്ള വീഡിയോ ആണ്. ഞാൻ യൂട്യൂബിലേക്ക് ഇടുമ്പോൾ അത് ഏലുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇനിയുള്ളതെല്ലാം അങ്ങനത്തെ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും ചിലപ്പം. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഖുർആൻ ഫോണ് കേക്ക് ചോക്ലേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ കൊണ്ടുവരുന്നത് എൻഗേജ്മെൻറ്റിനെ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരുന്നതാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് ഇവരെ നിക്കാഹിൻ്റെ ബ്രൈഡ് ആൻഡ് ഗ്രൂം നിന്നിട്ടുള്ളതും ഫുഡ് കഴിക്കുന്നതും അങ്ങനത്തെ എല്ലാം കുറച്ച് കുറച്ച് വിഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കംപ്ലീറ്റ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലാന്ന്. അപ്പോൾ ഇൻഷാല്ലാ ഇനി റമദാൻ സ്റ്റാർട്ട് ആവുന്ന നാളെ മുതൽ ഇൻഷാല്ലാ. അപ്പോൾ ഇനി മുതൽ റമദാൻ സീരീസുമായിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ലാ. എല്ലാവരും കട്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പറയാൻ മറന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ ഇത്ത ഫുഡ് വിളമ്പുന്നുണ്ടോ, ഈ ഒരു ഇത്തേനും നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള വെറുതെ തലശ്ശേരി ഏരിയയിലെവിടെയോ ആണെന്ന് പറഞ്ഞിനെ വ്ളോഗെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിനെ. ഇൻഷാല്ലാ ഈ വ്ളോഗ് അവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ ഇനി റമദാൻ സീരീസുമായിട്ടായിരിക്കും നെക്സ്റ്റ് വരവുണ്ടാവുക. അപ്പോൾ അതുവരെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുക, ഫസ്റ്റ് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോയുടെ ഭയങ്കര മടിയായതുകൊണ്ട് എൻ്റെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്താ കഴിഞ്ഞ് ആദ്യത്തെ പോലെ തന്നെ സപ്പോർട്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ജസ്മിസ് വേൾഡ്. Yeah.